ഇന്ധനവില കത്തിക്കയറുകയാണ്. മുംബൈയിൽ 87 രൂപ പെട്രോളിനും 77 രൂപ ഡീസലിനുമാണ്. പെട്രോളിന് 2 ആഴ്ചയിൽ 2.55 രൂപ വില കൂട്ടുകയും ഡീസലിന് 3.30 രൂപ വില വർദ്ധിക്കുകയും ചെയ്തു. ഇന്ധനവിലയിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഭാരത ബന്ദിന് ആഹ്വാനം ചെയ്തിട്ടും വില മുകളിലേക്ക് തന്നെ കുതിക്കുകയാണ്. ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഈ വിഷയത്തിൽ കൈകോർക്കുകയാണ്. എന്നല്ല, ഇന്ധനവില വർധനവിൽ പ്രതിഷേധിച്ച് NDI ഘടകകക്ഷിയായ ശിവസേനയും പ്രതിഷേധവുമായി രംഗത്ത് വന്നിരിക്കുന്നു. മഹാരാഷ്ട്രയിലെ നഗരങ്ങളിൽ 2014 BJP മുദ്രാവാക്യമായ അച്ഛാദിൻ എന്നെഴുതി പോസ്റ്ററുകൾ പതിപ്പിച്ചുകൊണ്ടാണ് ശിവസേന രംഗത്ത് വന്നത്. BJP ഘടകകക്ഷിയായ ശിവസേനയും അവരെ വിമർശിക്കുമ്പോൾ എത്ര നീചമായ ഭരണമാണ് അവർ കാഴ്ചവെക്കുന്നത് എന്ന് പഠിക്കാൻ കഴിയും. പശുവിന്റെ പേരിൽ മനുഷ്യനെ കൊല്ലുന്ന കാലഘട്ടം വന്നു. പെട്രോൾ ഡീസൽ വില ആഗോള വിപണിയിൽ കുറയുമ്പോൾ ഇന്ത്യയിൽ റെക്കോർഡ് ഉയരത്തിലാണ്. തീവണ്ടി യാത്ര നിരക്ക് കുത്തനെ കൂട്ടി. നോട്ട് നിരോധനം വമ്പൻ പരാജയത്തിലായി. നിരോധിച്ച കറൻസികൾ 99% തിരിച്ചെത്തി. നോട്ട് നിരോധനം പരാജയപ്പെടുമെന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് യാഥാർത്ഥ്യമായി. 50 ദിവസങ്ങൾക്കുള്ളിൽ നോട്ട് നിരോധനം ശരിയാകുമെന്ന് പ്രഖ്യാപിച്ച മോഡിയുടെ നാവ് ഇറങ്ങിപ്പോയി. GST പരാജയം. 25 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ നഷ്ടം. പശുക്കൾക്ക് ആംബുലൻസ് സൗകര്യം ഏർപ്പെടുത്തിയപ്പോൾ മനുഷ്യൻ ശവം ചുമക്കുന്ന കാഴ്ച സാധാരണമായി. ഇതുകൊണ്ടെല്ലാമായിരിക്കാം ഘടകകക്ഷി കൂടിയായ ശിവസേനയും അവർക്കെതിരെ രംഗത്ത് വന്നത്. എന്ത് തന്നെയാവട്ടെ, ഫാഷിസം ഇനിയും തുടർന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ സമ്പദ്ഘടന തകർന്നടിയും, രാജ്യം പരാജയത്തിലേക്ക് കൂപ്പുകുത്തും. റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ രാജ്യത്തിന് പുരോഗമനവും ക്ഷേമവും നൽകുന്ന നല്ല നല്ല ഭരണകർത്താക്കളെ കൊണ്ടുവരുമാറാകട്ടെ. രാജ്യത്ത് സമാധാനവും സൗഹാർദ്ദവും സ്നേഹവും ക്ഷേമവും നിലനിർത്താൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ആമീൻ. صلى الله على محمد صلى الله